എന്താടാ നീ തന്നെ ചിരിച്ചോണ്ടിരിക്കണേ? കാര്യം പറയണേ ഞങ്ങളും ചിരിക്കില്ലേ? എന്താ അളിയ നടന്ന കാര്യം ഞാൻ പറയട്ടെ. രാവിലെ കോഫി ഷോപ്പില് ഇവൻ ഭയങ്കര തള്ളായിരുന്നു. അതെങ്ങനെയല്ലേ നീ ഇവരൊക്കെ പരിചയപ്പെട്ടെ? നയൻതാരെ അറിയാം, അസിനെ അറിയാം, കാവ്യ മാധവനെ അറിയാം, മേനകേനെ അറിയാം, ദീപിക പതുക്കണ്ടുവരെ അറിയാം. എങ്ങനെയാണ് അളി ഇതൊക്കെ? പിന്നല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ വേണമെന്ന് പറയാൻ പറ്റില്ല. വേണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഹീറോയിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. തീരുമാനിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്. ചേട്ടാ, മൂന്ന് കൊലപാതകത്തിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കി മൂന്നായിട്ട് തിരിച്ച് നല്ല ആളുകൾ ഇറക്കിയേക്ക്. ശരിയേട്ടാ, പീറ്ററെ ആ നടിയെ പൊക്കിക്കൊണ്ടുപോകും. മന്ത്രിയുടെ കൊലപാതകത്തിൽ തെളിവുണ്ടാവാൻ പാടില്ല, മനസ്സിലായത്? ചേട്ടാ, ഇവര് കോളേജ് കുട്ടികളാ. ഇത് ഇടുക്കിയിലെ എം എൽ എയുടെ മകനാ, ഇത് നമ്മുടെ മന്ത്രിയുടെ മകനാ, ഇവളാണ് സെക്രട്ടറി. ഒരുപാട് നാളായി ഈ പ്രായത്തിൽ തന്നെ തുടങ്ങിയ മോനെ. ഇതല്ലടാ നമ്മുടെ ബലൂൺകാരൻ. എന്താ ഇവിടെ കാര്യം? കർണേട്ടം ഒന്ന് കാണാൻ എനിക്ക്. ചേട്ടാ, ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ചേട്ടൻ വന്നാലും നട. ശരിയേട്ടാ, അവന്റെ കൂടെ നമ്മുടെ പിള്ളേരെ ചേ. ഞാൻ നോക്കിക്കോളാം. എന്താ നോക്കണേ? നിങ്ങൾ ഇനിയും പോയില്ലേ? ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ ബലൂൺകാരൻ, കടപ്പുറത്ത് കടയിട്ടിരുന്നത്. നമ്മുടെ ബോസിനെ കാണണമെന്ന്. അത് നീ ആയിരുന്നു. അതെ ബൈ. ബീച്ചിൽ കടയിട്ടാ ഞങ്ങൾക്ക് കാശ് തരണം എന്ന് അറിഞ്ഞൂടെ? അറിയില്ല. അറിയില്ലെങ്കിൽ അറിയണം. നിന്റെ നാടേതാടാ? തിരുവല്ലാമല. തിരുവല്ലാമലയാ? വിജയനെ അറിയോ? അറിയാന്ന് പറഞ്ഞിരുന്നു. എന്റെ കോപ്പിയാൻ കഴിച്ചനെ. രണ്ടു വർഷം മുമ്പ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് തട്ടിയവനെ. ഏടാ സൂക്ഷിച്ചോണം, എവിടുന്ന പെട്ടെന്ന് പണി കിട്ടാന്ന് അറിയില്ല. അച്ഛനെ തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. പണത്തിന് വേണ്ടി ബീച്ചിൽ കച്ചവടം നടത്തുന്നു. എടാ, ഈ ബീച്ചില് പുതിയതായിട്ട് ആർക്കും കടയിടാൻ പറ്റില്ല. അച്ഛന് സുഖമില്ലാതെ ഇതെന്നൊക്കെ പറയുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചു പോ. പിള്ളേർ വന്നാല് ദിവസം 100 രൂപ വെച്ച് കൊടുത്തേക്കണം. ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടും. വടാ പോയി ബലൂണ്. പറ കർണ, ഞാൻ തീർത്തിട്ട് വിളിക്കാം. എന്താ കല്യാണമാണ് സാറേ? ഏതോ നാട്ടിൽ നിന്നാ മോനെ. ഇവിടെ എടുത്താ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. കണ്ടത് വരട്ടെ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് പല ദിക്കിലും നടക്കുന്ന പലതരത്തിലുള്ള കള്ളക്കടത്തുകളും പണത്തിന് വേണ്ടി കൂലിപ്പടകളാണ് ചെയ്യുന്നത് എന്ന് തെളിവ് സഹിതം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ കൊട്ടേഷൻ ടീമുകളെ കൺട്രോൾ ചെയ്യാൻ എന്താണ് പരിപാടി? അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയും. ഈ കൊട്ടേഷൻ ടീം ഇവിടെ ഉള്ളവരാണോ വെളിയിലുള്ളവരാണോ? ഈ ടീമിന്റെ ലീഡർ ആരാണ്? ഇതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഈ ഗുണ്ടായസത്തിന്റെ അവസാനം എപ്പോഴാ? ഇതിന് മറുപടി എന്താണ് പറയാൻ പോകുന്നത്? ഇന്നലെ വൈകിട്ട് നമ്മളുടെ മുഖ്യന്റെ നേതൃത്വത്തിൽ എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഗുണ്ടായസം ഒഴിവാക്കാനായിട്ടൊരു പ്രത്യേക ടീമിനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നാട് മുഴുവൻ നടക്കുന്ന ഈ ഗുണ്ടായസത്തിനെ അടിച്ചമർത്തുമെന്ന് ഉറപ്പു നൽകുന്നു. എന്താ നാരായണേട്ടാ, മൂന്ന് ചായ ചോദിച്ചിട്ട്? അമ്പലപ്പുഴ നാരായണൻ എന്ന നല്ല പേര് കേട്ടിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? ഇഞ്ചി ടീ വേണോ ഏലക്ക ടീ വേണോ? ഇഞ്ചി ടീ ആണെങ്കിലും ഏലക്ക ടീ ആണെങ്കിലും വായിക്ക് രുചിയുണ്ടായാ മതിയെന്നേ. ഇഞ്ചിറ്റി എടുക്കടാ. എടാ, ഇറക്ക ഒരു സീറ്റ് എടുത്തിടുവാ. കൊള്ളാവല്ലോ നാരായണേട്ടാ, നല്ല കളക്ഷൻ ആണല്ലോ ഇന്ന്. എന്റെ പൊന്നു മക്കളെ, ഒരു കച്ചവടവും ഇല്ല, എല്ലാ ടോക്കണും ഇരിക്കുന്ന കണ്ടില്ലേ? എടാളിയ, നീ ന്യൂസ് വായിച്ചേ? സിനിമാ നടി പ്രേമിച്ചൊളിച്ചോടി കമ്മീഷണർക്ക് പെറ്റീഷൻ പോയിട്ടുണ്ട്. നമ്മൾ അന്ന് കണ്ട ആ ചേട്ടനില്ലേ, അയാൾക്ക് ഇന്ന് പിറന്നാളാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് താർക്കട. ചേട്ടൻ കരുണയ്ക്ക് ഞങ്ങളുടെ കാവൽ മാലാഗ, ഞങ്ങളുടെ കാവൽ മാലാഗ, നമ്മുടെ ചേട്ടന്, നമ്മുടെ നേതാവ് കരുണ, നമ്മുടെ നേതാവ് കരുണയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കരുണയ്ക്ക്, നമ്മുടെ ചേട്ടൻ കരുണയ്ക്ക്.
നമ്മുടെ ചേട്ടൻ കരുണയുടെ പിറന്നാൾ ആഘോഷത്തിനായി പല കാര്യങ്ങൾ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാർക്ക് സമ്മാനം നൽകുന്നതാണ്. ചേട്ടന്റെ അഭിമാനം രക്ഷിച്ച നമ്മുടെ ടൗണിൽ വെച്ച് ഒരുത്തനെ ഇല്ലാതാക്കിയ കൊടുങ്കാറ്റ് മോഹൻ അത് നൽകും. നെല്ലിയാമ്പതിയിൽ പല പ്രയാസങ്ങൾ നേരിട്ട് കൊലപാതകങ്ങൾ ചെയ്ത ശിവകുമാരന് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവനെ വെട്ടി നുറുക്കിയ അരുണിന് ആ നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം പറയാനിയാ. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. ആ ഹാപ്പി ഹാപ്പി. എന്ത് ചെയ്യാനാ, പിള്ളേർ ഓരോ പരിപാടിയൊക്കെ തുടങ്ങി, ഇവിടെ പാർട്ടിയൊക്കെ തുടങ്ങിയേക്കുക. നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല, എല്ലാരും വരണം. ആ ശരി ചേട്ടാ, തീർച്ചയായിട്ടും വരാം. എല്ലാരും ഇവിടെ സന്തോഷത്തോടെ പോകാൻ പാടില്ല. എന്താടാ നമ്മുടെ മന്ത്രി അഞ്ചാമതും പെണ്ണ് കിട്ടിയോ? ഇവളൊരു അടിപൊളി ചരക്കാണല്ലോ. വരണം സാർ, വരണം. നമസ്കാരം മാഡം, ഞാനാണ് അരുൺകുമാർ. ഇദ്ദേഹമാണ് മോളിന്റെ ഓണർ. ഹായ്. ആ പിന്നെ എന്റെ പാർട്ണറാണ്. ഹായ്, വെൽക്കം മാഡം. ആ ഓക്കേ. വണ്ടർഫുൾ വണ്ടർഫുൾ. പ്രിയ, താങ്ക് യു. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ഓപ്പണിംഗ് മൈ സ്റ്റോർ. കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. Thank you so much. Thank you. എവിടെയാടാ ബിൽഡിംഗ് കോർണർ? അയാള് മേളിലുണ്ടാവും. കോടതിയിൽ കേസുണ്ടായിരുന്നു എന്നത് സത്യമാണ്, പക്ഷെ ജഡ്ജ്മെന്റ് ഇപ്പോ ഞങ്ങൾക്ക് അനുകൂലമാണ്. ലീഗൽ പേപ്പേഴ്സ് നോക്കുന്നു. യെസ്. മറ്റൊരു കാര്യം, കരുണയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അതിനൊക്കെ സിറ്റിയിലുള്ള 7 ലക്ഷം ബിൽഡിംഗ് എന്റെ കൺട്രോളിലുള്ളത്. ഞാൻ അറിയാതെ അത് ആരും വാങ്ങാനും വിൽക്കാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും വിൽക്കാനോ വാങ്ങാനോ വിചാരിച്ചാൽ ഇവിടെ ഒരുത്തനും ജീവനോടെ പോവില്ല. നിന്റെ സ്വത്തിന്റെ ഇന്നത്തെ വിലയനുസരിച്ച് 25% എനിക്ക് തരണം. എന്തെങ്കിലും അതിക്രമം കാണിക്കണമെന്ന് വിചാരിച്ചാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. സ്വത്ത് വേണോ ജീവൻ വേണോ എന്ന് നീ തന്നെ തീരുമാനിക്ക. ഏയ്, ഇവനൊന്ന് വാച്ച് ചെയ്തേക്ക്. എടാ, ഈ വർഷത്തെ ഇലക്ഷനിലെ മന്ത്രിയുടെ മോനോ MLA മോനോ നിൽക്കുന്ന എതിർത്ത് വേറൊരാളുണ്ട്. കാര്യങ്ങൾ ഗുരുതരാവുന്നാ തോന്നണേ. അവന്മാർ എന്ത് ചെയ്താലും ശരി, നമ്മൾ അത് എതിർത്ത് ജയിക്കാൻ നോക്കണം. നോമിനേഷൻ തിരിച്ചു വാങ്ങാൻ പറയും, വാങ്ങരുത്. ഇലക്ഷൻ തീരുന്നവരേക്ക് ഒറ്റയ്ക്ക് ആരും എങ്ങോട്ടും പോകരുത്. സർ, പോലീസ് സ്റ്റേഷൻ? അതെ, പോലീസ് സ്റ്റേഷൻ തന്നെയാ. ഞാൻ മാനന്തവാടി ബീച്ചിൽ നിന്നാ സംസാരിക്കുന്നത്. 4 പിള്ളേരെ കുറെ റൗഡികൾ ചേർന്ന് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ സർ? ഞാൻ ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇവിടെ ബീച്ചിൽ ബലൂൺ കട വെച്ചുകൊണ്ടിരിക്കുകയാണ് സർ. തൽക്കാലം കച്ചവടം നോക്ക്. ഹലോ, എന്താ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? അല്ല, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്റെ കൺട്രോളിലാണ്. മാനന്തവാടി ബീച്ച് തന്റെ കൺട്രോളിലല്ലേ? അതൊക്കെ ശരിയാ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? അത് ഒന്നുമില്ല, കോളേജ് പിള്ളേരെ ബീച്ചിലെ 4 റൗഡികൾ ചേർന്ന് വെട്ടാൻ നോക്കിയതായി ആരോ കണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പൊ ഫോൺ വന്നിരുന്നേ. വിവരം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ ഈ പ്രശ്നം വലുതാവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടും വേണം. അവിടെ സംഭവിച്ചതൊക്കെ അവിടെ ബലൂൺ കച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ചു പറഞ്ഞതേ. എന്ത് ബലൂൺ കടക്കാരനോ? ആരാ ചേട്ടാ ഇവരൊക്കെ? എന്തിനാ ഇവരൊക്കെ മുട്ടൂത്തി നിൽക്കുന്നത്? ഏതോരത്തിന് എന്നെ ഒറ്റയേക്കുന്നു, ആരാന്ന് കണ്ടുപിടിക്കണം. ഞാനും കൂടി ഒന്ന് നിൽക്കട്ടെ.
റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലും തിയേറ്ററിലും ബസ് സ്റ്റാൻഡിലും എല്ലാരും ഒന്ന് കാണട്ടെ. എന്നാ ശരി, അങ്ങനെയാണോ ഫോൺ ചെയ്തത്? മര്യാദക്ക് ചോദിച്ച പറയില്ലല്ലേ. ആരാടാ പറഞ്ഞ? ചോദിക്കുന്ന കേട്ടില്ലേ? ഞാനാണ് വിളിച്ചു പറഞ്ഞത്. നീയാണോടാ പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കാണത്തില്ലേ, ആണുങ്ങളുള്ളപ്പോ പെണ്ണുങ്ങൾ ഇടപെടണ്ടോ? മൂശാരി ഉണ്ടാക്കുന്ന കത്തി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കുത്തിയാലും ഇറങ്ങും. ജീവൻ പോയ വരുവാ മനുഷ്യ, എനിക്ക് ജീവനാ വരുന്നത്. ജീവൻ നിന്റെ നാടെവിടെയാ? തിരുവല്ലാമലയാണ്. അച്ഛൻ ആശുപത്രിയിലാണ് അത്രേ. ഞാനാ കടയിട്ടോളം പറഞ്ഞത്. അറിയാത്തവന്മാരെയൊക്കെ കടയിടാൻ സമ്മതിക്കരുതെന്ന് എത്രവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല എന്താ പറ്റിയത്? നിങ്ങളുടെ ആൾക്കാരൊന്നും എനിക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത് നോക്കടാ, ചെയ്യടാ. ചോളം വെക്കുന്ന അമ്മച്ചിയും പറഞ്ഞതാ ഇവന്റെ തന്ത ശരിക്കും ആശുപത്രിയിലാണെന്ന്. ഇനി നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട വെട്ടി നുറുക്കികളയും. പോടാ, ഓടിപ്പോടാ. ആരെയും വിശ്വസിക്കല്ലേ കേട്ടാ. നീ പോടി. ചന്ദ്രശേഖർ വെരി സിൻസിയർ ഓഫീസർ സർ. അദ്ദേഹം ചെയ്ത ഒരു ഓപ്പറേഷനും ഫെയിൽ ആയിട്ടില്ല. കാശിനൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരാൾ. അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. Records are very clean. Oh, first posting at Kochi. Yes, sir. അപ്പൊ താങ്കളായിരുന്നു അവിടെ റൂറൽ എസ് പി? അതെ സർ. ഗുഡ് ചോയ്സ് സർ. താങ്ക് യു സർ. ഈ ഫയലിൽ കർണയെ കുറിച്ചുള്ള എല്ലാ സർ ആ റിപ്പോർട്ടിൽ കർണയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് ഗവൺമെന്റ്? യെസ് സർ. വലിയ വലിയ മുതലാളികൾ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, റിയൽ എസ്റ്റേറ്റ്, ഇവരോടൊപ്പം കർണയ്ക്ക് നല്ല ബന്ധമുണ്ട്. ഇൻഫാക്ട് കൊല ചെയ്ത് നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിലായി മാറ്റിയത് ഇവൻ തന്നെയാണ്. അവനെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവന്റെ നെറ്റ്വർക്കിലാണ് ഈ നാട്ടിൽ നടക്കുന്ന സകല കൊലയ്ക്കും കൊള്ളയ്ക്കും കാരണം. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിനു വേണ്ടി ഇവിടെ കൊല നടന്നിട്ടുണ്ട്. തിരുവല്ലാമലയും തൃശ്ശൂരും ജാതിക്ക് വേണ്ടി കൊല ചെയ്തിട്ടുണ്ട്. തിരൂരൂർ ഔഡസ്യത്തിന് വേണ്ടി കൊല ചെയ്തു. കോട്ടയത്തിൽ തൊഴിലിന് വേണ്ടി കൊല ചെയ്തു. കായംകുളത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി കൊല ചെയ്തു. കൊച്ചിയിൽ മാത്രമേ പണത്തിന് വേണ്ടി കൊല ചെയ്തിട്ടുള്ളൂ. ഇന്നത് വൈറസ് പോലെ നാട്ടിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർണയാണ്. കർണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ കടലിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. പ്രശ്നം തീർന്നതും കടൽ വിട്ട് അവൻ പുറത്തേക്ക് വരും. സോ കർണൻ മാത്രമല്ല അവന്റെ മൊത്തം നെറ്റ്വർക്കും തൂത്തുവാരണം. അതിനെനിക്ക് സ്വാതന്ത്ര്യം വേണം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ചില ഓഫീസേഴ്സ് എനിക്ക് വിശ്വാസമില്ല. എന്റെ ടീമിനെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാം. ഒരാഴ്ചക്കുള്ളിൽ സാറിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ സബ്മിറ്റ് ചെയ്യാം. ചന്ദ്രശേഖർ സർ, the CM is very sensible about this issue. Don't bother about anybody. There won't be any interference in this issue. At any time you can call me on the hotline. Okay, I am Chandrasekhar, inspector. Gunashekaran, writer sir. Shanmugam, constable. Gopalan, constable. പരമശിവൻ കോൺസ്റ്റബിൾ. ഹൃദയരാജ് കോൺസ്റ്റബിൾ. ചിത്ര എസ് ഐ സർ. ഇന്ന് വരെ നിങ്ങൾ ഈ സ്റ്റേഷൻ എങ്ങനെ കൊണ്ടു നടന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസായി എങ്ങനെ വേണമെന്ന് നിയതിയുണ്ട്. അത് ഞാൻ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്റെ കൂടെ ഇരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിലുള്ള കാലം വരെ നിങ്ങൾക്ക് മെഡിക്കൽ ഇവിടുത്തെ വീട്ടിൽ പോയിരിക്കാം. ഓക്കെ. റൈറ്റ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം സർ. FIR register, FIR book, current register, progress register, office register, convict register, convict memorandum and convict abstract too. ഈ സ്റ്റേഷന്റെ ക്രൈം ചാർട്ട്, ഈ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. നാളെ രാവിലെ എല്ലാം തരാം സർ. എന്തേ, ഇവിടെ ഫയലൊന്നും ഇല്ലേ? ഫയലും എല്ലാം ഇവിടെ ഉണ്ട് സർ. അതെല്ലാം പൊടി തട്ടി ഒന്ന് എടുക്കണം. എനിക്ക് കുറച്ച് സമയം വേണം സർ. നിങ്ങളെപ്പോലെ പോലീസ് ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണ് പൊതുമക്കൾ പോലീസിനെ പുച്ഛിക്കുന്നത്. വർഷം തോറും ഫിസിക്കൽ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി പേര് വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പോകണം, ചോദിച്ച ഫയൽസൊക്കെ കൊണ്ടുവരണം. യെസ് സർ.
ആൽബൻ ഓൾ ദ ബെസ്റ്റ് നോ നോ പ്ലീസ് സത്യസന്ധനായ പോലീസുകാരൻ ആരും കാലിൽ വിഴരുത് വിഷ് യു ബോത്ത് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ് മന്ത്രി ആഗ്രഹിച്ചത് കൊടുത്തിട്ട് പോണ്ടേ? ഇത് ഞങ്ങളുടെ പരമ്പര സ്വത്താണ്. അതല്ലേ പണം തരാന്ന് പറഞ്ഞേ? 200 കോടിയുടെ വിലയുള്ള സ്ഥലത്ത് നിങ്ങൾ വെറും 2 കോടിയല്ലേ തരുന്നേ? അത് ഗവൺമെന്റിന്റെ വില, ഇത് കർണയുടെ വില. ചുമ്മാ നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ കമ്മീഷണറെ പോയി കണ്ടോളാം. ഇരിക്കട അവിടെ, സംസാരിച്ചോണ്ടിരിക്കുമ്പോ എഴുന്നേക്കുന്നു. കരുണയേക്കാളും കമ്മീഷണറാണോ വലിയാണ്? കത്തിക്ക് അറിയോടാ കമ്മീഷണറായിരുന്നു. നീ എന്നെ കൊന്നാലും ശരി, എന്റെ പരമ്പര സ്വത്താണ്, ഞാൻ തരില്ല. സ്വത്താണോ ജീവനാണോ നിനക്ക് വേണ്ടത്? സാറേ, സ്വത്ത് ആഗ്രഹിച്ചതിനെ ഞാൻ മുകളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ എനിക്ക് തരാനുള്ളത് നിങ്ങൾ കൊടുത്തു വിട്ടേക്ക്. നല്ല കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇതിന്റെ പകുതിയോടെ നിങ്ങളുടെ അപ്പന്മാർക്ക് പോകുന്നത്. അതിന്റെ ബാധി പിന്നെ ഞങ്ങളല്ലേ എടുക്കുന്നത്. അരുണേ, പുതുതായി വന്ന ഇൻസ്പെക്ടറാ. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും നമ്മള് പറയുന്ന കാര്യമൊക്കെ ഇൻസ്പെക്ടർ സാധിച്ചു തരുമോ? നീ വിചാരിക്കണ വല്ല ആളല്ല നാരായണ. കൊറച്ചാള് നീ നിന്റെ ആഫീസ് മൂടേണ്ടി വരും കേട്ടാ. താൻ എന്തോന്നായി പറയുന്നേ? ഞങ്ങള് കാണാത്ത ഇൻസ്പെക്ടറാണോ? പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാവിടോ. പുതിയതായി ചാർജ് എടുത്ത് വരുന്നവന്മാരൊക്കെ എങ്ങനെയാടോ? ഒരാഴ്ച കഴിയട്ടെ, എല്ലാം ശരിയാകും. പണം കുറച്ച് കൂടുതൽ ചോദിക്കുമായിരിക്കും. ഈ നാരായണന്റെ കളി കണ്ടോ? ആ നാരായണ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കണ്ട. പുള്ളിയാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ചന്ദ്രശേഖർ. ഇവിടെ ആരെ എൻകൗണ്ടർ ചെയ്യാൻ വന്നിരിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്താടാ ഇവനെ പറയുന്നത്? എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്? അപ്പൊ കുറച്ചു ദിവസം കട അടച്ചിടേണ്ടി വരും. എന്തോ നാടാ ഇത്, ഇവിടെ ഉള്ള പണം കാണുന്നില്ലല്ലോ. ഇവിടെ തുടങ്ങിയോ നിന്റെ മോഷണം? ഒരു മിനിറ്റ്, ചേട്ട ഹെഡ് കോൺസ്റ്റബിളിന്റെ മകനാ. ആ പറയാനിയാ. ചേട്ടാ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടൂത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാള് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. അന്ന് നമ്മള് കുറെ ഫോട്ടോസൊക്കെ എടുത്തില്ലേ? ആ ഫോട്ടോയില് നമ്മുടെ പിന്നാലെ അവന് നിപ്പുണ്ടായിരുന്നു. ഇന്ന് അതേ ആള് പോലീസ് ജീപ്പിലും. പുള്ളിക്കാരൻ പുതിയതായിട്ട് വന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പോലും. ഇവൻ പറയുന്ന സത്യമാണോ? ശരി, ഞാൻ വെക്കണേ. എന്താടാ ഇത്? നമ്മുടെ ബീച്ചില് നമ്മളറിയാതെ ഒരു പോലീസുകാരൻ റൗണ്ട് അടിക്കുന്നു, എന്താടാ ഇതൊക്കെ? ഹായ് ഗൈസ്. It's a highly confidential assignment. DGP, Intelligence IG, Commissioner, Additional Commissioner, Joint Commissioner. ഇവരെല്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റ് വേറെ ആർക്കും അറിയില്ല. വി ഹാവ് ടു ബി സക്സസ് ഇൻ ദിസ്. ഐം സോറി മിസ്റ്റർ ആൽവിൻ, കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയുള്ള നിങ്ങളെ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഐ നോ യുവർ ടാലന്റ്, ദാറ്റ്സ് വൈ ഐ നീഡ് യു. താങ്ക് യു സർ. ആൽവിൻ, ഗുഡ് ജോബ്. യെസ് സർ. മട്ടാഞ്ചേരിയിലുള്ള ഓരോ വീടുകളും കർണാടക കൺട്രോളാണ്. നമ്മൾ ഏത് ഭാഗത്ത് എൻ്റർ ആയാലും ആര് നമ്മളെ വാച്ച് ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അകത്ത് കയറിയതും നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 മിനിറ്റ് മാത്രം. 299-ാമത്തെ സെക്കൻഡിൽ നമ്മൾ ഫയർ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യം. ആദ്യം അകത്ത് കയറുക. കർണയുടെ വീട്. ആൻഡ് ദെൻ എൻകൗണ്ടർ. ഓക്കെ. ഫോൺ വീട്ടിൽ നിന്നാണോ? അതെ സർ. തൻ്റെ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പോലീസുകാരുടെ പണി ഇങ്ങനെയാണെന്ന് പോകുന്നതോടെ അവർക്ക് തന്നെ മനസ്സിലാകും. പേടിക്കാനൊന്നും പറയാം. തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ചെല്ല്, സംസാരിക്കേ. നീ കഴിച്ചോ, ഞാനൊരു അത്യാവശ്യ മീറ്റിംഗിലാണ്. ഞാൻ പിന്നെ വിളിക്കാം, നിന്നോട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഓക്കെ, ബൈ. വിളിപ്പിന് 3 മണിക്ക് തന്നെ സ്പോട്ടിൽ ഉണ്ടാവണം. സർവലൻസ് റിപ്പോർട്ട് നിങ്ങളെയാണ്. കുറച്ച് മുമ്പ് തന്നെ നിങ്ങളെ സ്പോട്ടിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഈ സെൽഫോൺ ഉപയോഗിക്കേണ്ട. ഈ ഫോണിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സർ.
Be alert. Where's your gun? Good. Go. Ida. Ida. ഇനി മുതൽ ഈ നമ്പറിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. പറയൂ ആൽബിൻ. ബി കെയർഫുൾ. സർ, ആൽവിൻ സുധൻ ഓവർ. ആൽവിൻ സുധൻ ഓവർ. പറയൂ ആൽവിൻ. ഇവിടെ ഒത്തിരി ആളുകളുണ്ട് സാർ. ഇത് നമുക്ക് പറ്റിയ അവസരമല്ല സാർ. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓവർ. നിങ്ങൾ തമ്മിൽ എത്ര ദൂരമുണ്ട്? അപ്രോക്സിമേറ്റ്ലി 100 meters ഉണ്ടാവും സാർ. നോട്ട് സേഫ്. ഒരു 200 meters ദൂരം ഉണ്ടായിരിക്കണം. ഓക്കെ സാർ, പിന്നെ വിളിക്കും. ആൽവിൻ. സർ. പറയണം. സാർ, ഇപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ്. കർണയും അവൻ്റെ അരിയൻ ടെക്ലസും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് നടക്കും സാർ. ഷുവർ. ഓവർ. ഓക്കെ ആൽവിൻ, ഞങ്ങൾ വരാം. ഓക്കെ സർ. വേർസ് യുവർ ഗൺ? ചെക്ക് യുവർ ബുള്ളറ്റ്സ്. ഓൾറെഡി ലോഡഡ് സർ. ഓക്കെ, ലെറ്റ്സ് മൂവ്. Sorry, Mr. Alvin. Kalyana and your dad should have a duty to the civil kingdom. I know your talent. That's why I need you.
സാറേ. ആ കർണയാ സംസാരിക്കുന്നേ. ആ പറ കർണ, എന്താ പറയേണ്ടത്? നാട് കൊള്ളയടിക്കുന്ന മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ എന്നെ വേണം. കൊല ചെയ്യാനും വെട്ടാനും ഒക്കെ ഈ കർണയെ നിങ്ങൾക്ക് വേണം. പദവി കിട്ടിയ ഉടൻ നിങ്ങൾ എന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? ഞാനെങ്ങാനും കോർട്ടിൽ ഹാജരായി നിങ്ങൾക്കെതിരെ പറഞ്ഞാലുണ്ടല്ലോ. ഒരാഴ്ചയിൽ കഴിയുമെന്റെ കഥ. മുഖ്യന്റെ ഓർഡറാ ഇതൊന്നും അറിയാണ്ട് ഇവൻ വാചകടിക്ക്. ഈ അസൈൻമെന്റിനെ പറ്റിയുള്ള ന്യൂസ് എങ്ങനെ പുറത്തുപോയി സാർ? അത് പിന്നെ ഇതെനിക്ക് സ്വീകാര്യമല്ല. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടാവും? നോ സാർ, എന്റെ ടീമിന് ഒരു കുഴപ്പമില്ല. എനിക്കൊരു നല്ല സുപ്പീരിയർ ഇല്ലാതെയായി. ഈ പരാജയത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്വം എടുക്കുന്നു. എന്റെ പോലീസ് ജീവിതത്തിൽ ആദ്യത്തെ പരാജയം. ആൽവിൻ ഷുഡൻ. പന്ത്രണ്ട് മണിക്ക് രാത്രി സ്റ്റേഷനിൽ പുറത്തേക്ക് പോയി. രാവിലെ 3 മണിക്ക് എൻകൗണ്ടർ മിസ്സായി. എങ്ങനെ ആ കർണയ്ക്ക് എങ്ങനെ യൂസ് പോയി? ഞാൻ ഇൻസ്പെക്ടർ ശേഖര സംസാരിക്കുന്നത്. 9600100060 ഈ നമ്പറിലേക്ക് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 21-ാം തീയതി രാവിലെ 3 മണി വരെ വന്നിട്ടുള്ള ഫോൺ കോൾസ് ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് വേണം. നീ അടേ ചേട്ടനെ രക്ഷപ്പെടുത്തിയത്. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് ഈ ചേട്ടനെ കൊന്നേനടാ. നീ എന്റെ ജീവനടാ, അതിലും മുകളിലാ നിന്റെ സ്ഥാനം. നിനക്ക് എന്താ വേണ്ടെന്ന് പറയടാ. നിനക്ക് ഞാനുണ്ടാ. എന്താ ചേട്ടാ ഇത്? ഇതൊക്കെ വലിയ കാര്യമാണോ? ഇവനെ പൊക്ക്. പന്ത്രണ്ട് 1 ഞാൻ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകുന്നു. 12:30 നീ കർണയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവന്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിന്റെ ഫോണിന് കോൾ പോയിട്ടുണ്ട്. ഞാൻ അവൻ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഫോണൊന്നും ചെയ്തില്ല. അപ്പൊ നിന്റെ ഫോണിൽ സംസാരിച്ച ആരാണ്? എന്റെ ഫോൺ സെല്ലാ റെക്കോർഡറാണ്. ഒന്ന് കേട്ടു നോക്ക് സാറേ. ചേട്ടാ, ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടൂത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാള് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ നീ എനിക്ക് സഹായിക്കണം, അല്ലെങ്കിൽ ആ റോഡുകളോടൊപ്പം നിന്റെ കഥ ഞാൻ തീർക്കും. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം സാറേ. സാർ, താങ്കളുടെ ഈ ഓപ്പറേഷനൊക്കെ ഞാൻ ഫുള്ളായിട്ട് കോപ്പറേറ്റ് ചെയ്യാം. പക്ഷെ ഈ കാര്യം മാത്രം പുറത്ത് ആരോടും പറയരുത്. ഡിപ്പാർട്ട്മെന്റിന് ഒരു ന്യൂസും പുറത്തേക്ക് പോയില്ല. ആ ഉറപ്പ് മതി സാർ. സാർ വേറൊരു കാര്യമുണ്ട്, ഈ കർണ രക്ഷപ്പെടാൻ പാടില്ല കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. ഈ നാട്ടില് എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെ അറിയില്ല. അത് പിന്നെ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്താ? അല്ല, ഒന്നില്ല ഒന്നില്ല, പറയൂ പറയൂ. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ആ ട്രേഡ് സെന്റർ അഗ്രിമെന്റ്? അഗ്രിമെന്റ്? അതെ അതെ, പറഞ്ഞിരുന്നു. അത് ഈ വീക്കെൻഡിൽ സൈൻ ചെയ്യണം. അതിനെന്താ ചെയ്യാനോ? 25 ലക്ഷം ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? 25 ലക്ഷം രൂപ അല്ലേ, അതിനെന്താ? അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല, നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞ സത്യമല്ലേ? അല്ല, ഇതൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നുണ്ടോ? 25 ലക്ഷം രൂപ റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ റെഡിയാക്കില്ല. അത് ഫോണിൽ പറഞ്ഞാ പോരായിരുന്നോ? ഇതിനിപ്പോ നേരിട്ട് വന്ന് വെറുതെ. അത് മാത്രല്ല, നിങ്ങളെ കാണണമെന്ന് തോന്നി. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അപ്പൊ ശരി. ഈ ഇവന്റ് സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവില്ലേ? അളിയാ, അമൃതയ്ക്ക് 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്ന്, അർജന്റ് ആയിട്ട് വേണമെന്നാ പറയുന്നത്. അത്രയും പണത്തിന് നീ എന്ത് ചെയ്യണം? എനിക്കറിയില്ല, എന്തെങ്കിലും ചെയ്യണം. ഇവന്റെ കിഡ്നി അങ്ങ് വിറ്റാലോ? നിങ്ങളെ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നാലല്ലേ സീരിയസ് ആവാൻ പറ്റൂ. അല്ല, എന്താ നിന്റെ കുഴപ്പം? ഈ നാട്ടിലുള്ള പ്രശ്നമല്ല ഞാനാ തീർക്കുന്നത്. എന്താ നിന്റെ പ്രശ്നം എനിക്ക് തീർത്തോളെ. കാര്യം എന്താന്ന് പറ? ഓ, അങ്ങനാണോ? ഒരു 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, തരുമോ? കാശ് ചോദിച്ചപ്പോ ചിരിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപയോ? ഇതിനു വേണ്ടിയാണ്? ബിൽഡിംഗ് പണിയാൻ 200 കോടി രൂപ പ്രശ്നത്തിലാ. ഒന്നെങ്കിൽ എന്റെ ആളെ വെച്ച് ഞാൻ തീർക്കും, അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് കമ്മീഷൻ തരില്ല. നിനക്ക് ഡേവിഡിനെ നന്നായിട്ട് അറിയാലോ. അറിയാം. എന്നാലാ പ്രശ്നം അങ്ങ് തീർക്ക്.
ചേട്ടന്റെ അടുത്ത് ഇതിനെ കുറിച്ച്. അതൊന്നും ശരിയാവില്ല, പുള്ളിക്കാരൻ ഇപ്പൊ ഇരിക്കുന്ന ടെൻഷനിൽ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഈ നക്കാപ്പിച്ച കാശിനൊക്കെ വേണ്ടി എത്ര നാളെന്ന് വെച്ചടാ, നല്ലൊരു എമൗണ്ട് വാങ്ങി സെറ്റിൽ ആവടാ. നിന്റെ കമ്മീഷൻ 5 കോടി തന്നെ. 5 കോടിയോ? അതെ. ഇവനെ വിശ്വസിക്കാവോ എന്തോ. സംസാരിച്ചു നോക്കട്ടെ. അമ്പോ, നല്ല സൂപ്പർ കോളാണല്ലോ കിട്ടിയത്. ഹലോ, ആ ഇത് ഞാനാണ്, അരുൺകുമാർ. കർണാ, അരുൺ എന്ന് പറഞ്ഞൊരു ചെക്കന്റെ കോളാ. ആതാ എന്താ നീ, എന്തെങ്കിലും പ്രശ്നം? അതല്ല ചേട്ടാ, ഒരു ബിൽഡിംഗിൽ നിന്ന് ആളെ ഒഴിപ്പിക്കാനുള്ള പരിപാടിയാ. ഇപ്പൊ എന്തിനാടാ ഇതൊക്കെ? അതല്ല ചേട്ടാ, നല്ല വർക്കാണെന്നാ തോന്നുന്നത്, നല്ല കമ്മീഷനും കിട്ടുന്നുണ്ട്. ചേട്ടൻ വിചാരിച്ച തീർച്ചയായിട്ടും നടക്കും. അതിരിക്കട്ടെ, അത് ഏത് ബിൽഡിംഗാ? നമ്മുടെ പെന്റാമേനകയില്ലേ? പെന്റാമേനകയോ? ഇങ്ങോട്ട് നോക്ക്, ബിൽഡിംഗിന്റെ കാര്യം ഞാൻ സംസാരിച്ചു തീർത്തു. ഇനി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കമ്മീഷൻ പോലീസിന് എടുത്ത് കൊടുത്തുവിട്ടേക്ക്. പോയിട്ട് വരാം. പോലീസിനെ പേടിക്കുന്നതല്ലേ? എല്ലാവരുടെയും ഒരുമിച്ച് പോയാൽ പോലീസ് സംശയിക്കും. നിങ്ങൾ കല്ലൂര് വഴിക്ക് വിട്ടു, ഞാൻ തമ്മന വഴി വരാം. സർ, കർണ പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ കർണയെ സംസാരിക്കുന്നു. ചേട്ടാ പറയട്ടെ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക്. നീ അന്ന് പറഞ്ഞ ബിൽഡിംഗിന്റെ കാര്യം ഞാൻ തീർപ്പാക്കിട്ടു. നീ നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ ബിൽഡിംഗിന്റെ ഓണർ ഉണ്ടാവും. എനിക്ക് തരേണ്ട കമ്മീഷനും നിനക്ക് തരേണ്ട കമ്മീഷനും കൂടി കൂട്ടി 25 കോടി ഉണ്ടാവും. അത് വാങ്ങിയിട്ട് എനിക്ക് ഫോൺ ചെയ്യാം. ഇപ്പൊ നാരായണനെ കാണാൻ പോവാ. കാരണം 1 hourല് സെറ്റിൽ വരും. ഞാൻ നാരായണനെ വിളിച്ചിട്ട് പോയി. വണ്ടിയിൽ പിള്ളേരെ കയറ്റി എങ്ങോട്ടൊക്കെ പോകുന്നെന്ന് നിന്നെ അറിയിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഞാൻ സാറിനെ അറിയിച്ചോളാം. ആ നാരായണട്ടെ എത്തിയല്ലോ. നിങ്ങടെ പങ്ക് ഗോവിന്ദ. പോയി പണി മേടിക്കടാ. കരുണേട്ടൻ ഈ ബിൽഡിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തു. ഇതില് ചേട്ടനുള്ള കാശും നിങ്ങളുടെ കമ്മീഷനും എല്ലാം ഒന്നിച്ചുണ്ട്. ഇത് കരുണേട്ടന് കൊണ്ടു കൊടുത്തേക്കു. ശരിയെന്നാ, വരട്ടെ. സൂക്ഷിച്ച്. താങ്ക് യു. എടാ, ഒന്ന് പിടിക്ക്. ശരിക്കുള്ള പണമാണോ കള്ളപ്പണമാണോ എന്നറിയില്ല. എന്തായാലും എനിക്കെന്താ, ആകുന്ന പണി നോക്കാം. ആ ചേട്ടാ, കാശും വാങ്ങിച്ചോണ്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കയാണ്. സന്തോഷ് പാർക്കിൽ വന്ന് എനിക്ക് ഫോൺ ചെയ്യും. സന്തോഷ് പാർക്കല്ലേ? ആ വന്നേക്കാം. ആ ശരി. ആ പറമോളെ, ആ ഞാൻ തന്നെയാ. ആ കാറില് സന്തോഷ് പാർക്ക് വരെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉണ്ട്. അനിയ, നീ എപ്പോ ഇവിടെ ഉള്ളു? ഞങ്ങളിപ്പോ ആ സന്തോഷ് പാർക്കിന്റെ അടുത്തെത്തി. മഹാരാജാസിന്റെ അടുത്ത്? മഹാരാജാസ് കോളേജ് അല്ലേ? ആ എത്തിയേക്കാം. ആ വന്നിട്ട് വിളിക്കാം. ഹലോ. ആ മോളെ, സന്തോഷ് പാർക്കിൽ ഞങ്ങൾ വണ്ടി എടുത്തു. അവിടുന്ന് മഹാരാജാസ് കോളേജ് വഴി കുറച്ച് നേരത്തിന് ഞങ്ങൾ എത്തും. ഏട്ടാ, ഞങ്ങളിപ്പോ മഹാരാജാസ് കോളേജ് എത്താറായി. കലൂര് വന്ന് ഫോൺ ചെയ്യ്. ആഹാ, കലൂര് വരാനോ? എന്നാ ശരി, കലൂര് എത്തിയിട്ട് വിളിക്കാം. ആ എന്താടാ, കിട്ടിയ കാശല്ലേ ഇപ്പൊ പെട്രോളിന് ചെലവാന്ന് തോന്നുന്നല്ലോ. ഫോൺ വെച്ചു. ഏയ്, നീ നേരെ കോട്ടയത്തേക്ക് വിട്ടു. നീ ചെല്ല. സാറേ, കാരണം ഒരു കാറിൽ നിന്ന് വേറെ കാറിലേക്ക് മാറിയിരിക്കുക. KL 35L 63 16. ആ ഇപ്പൊ കലൂരിനടുത്ത് എത്തി. കലൂരിൽ എവിടെയാ വരണ്ടേ? ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വന്നേക്ക്. ആ ഓക്കേ എന്നാ.